അതിൻ്റെ ഇടയിൽ ഈ വിഡ്ഢിത്തത്തിൻ്റെ ചില അതിൻ്റെ അശാന്തത ഞാൻ ആലോചിക്കുകയാണ്. ഇസ്ലാം എന്നെ ഇങ്ങനെ ചീത്തയാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒന്നിനെ കിട്ടിയാൽ അതിനങ്ങ് കൊണ്ടു കിടക്കുകയാണ് ജൈവിദ്വന്മാർ. ആ ഒരാൾ രാജ്യപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അത്രേ, ഇസ്ലാമിന് രാജിവെച്ചവരെ എക്സ് ഇസ്ലാം മുന്നണി. എന്തിൻ്റെ കേടാണ് ഈ ചങ്ങാതി മാത്രം എനിക്ക് മനസ്സിലാക്കുന്നത്. ഒരു ചങ്ങാതി അവിടെ പഠിച്ചത്രേ ചെമ്മാട്, അയാൾ വന്നപ്പോൾ എന്താണ് അയാളെയും കൊണ്ട് നടക്കുക? എത്ര വിഡ്ഢികളാണ് ലോകത്ത് ഇസ്ലാമിക പ്രത്യശാസ്ത്രം ഒരു മന്ദമാരുതനെ പോലെ കടന്നു വരികയാണ്. മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾ പരാജയപ്പെട്ടിടത്ത് കമ്മ്യൂണിസമാകട്ടെ ഫാസിസമാകട്ടെ ഇതെല്ലാം പരാജയപ്പെട്ടിടത്ത് ഇസ്ലാം ഒരു തിരുത്തൽ ശക്തിയായി ആരുടെയും പ്രേരണയില്ലാതെ മനുഷ്യ മനസ്സുകളുടെ നന്മ കൊണ്ട് ലോകത്ത് ആധിപത്യം സ്ഥാപിക്കുകയാണ്. അതിനിടയിൽ ആരാ വരുന്നത്? സയന്റിസ്റ്റുകൾ, കലാകാരന്മാർ, ബുദ്ധിജീവികൾ, ആഴത്തിൽ പഠനം നടത്തിയവർ, ഗവേഷണം നടത്തിയവർ, നോബൽ സമ്മാനത്തിന് അർഹരായവർ, അവരൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇതേമാതിരി ഏതെങ്കിലും കണവറിയോ വക്ക് പൊട്ടുകയോ ചെയ്ത സാധനങ്ങളിൽ പൊക്കിപ്പിടിച്ച് നടക്കുന്നത്. നല്ല കാര്യമുണ്ടോ? ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബുദ്ധിജീവിൻ്റെ പ്രസംഗം കേട്ടു ഞാൻ ഇയാളെ. ഈ ബുദ്ധിജീവിക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷ ബുദ്ധിജീവികൾ. ഒരു കടലുണ്ടി പോയല്ലേ ദേശാടന പക്ഷികളെ പോലെയാണ്. ഇവരൊരു സീസണിലെ കാണും, അത് കഴിഞ്ഞാൽ പിന്നെ പോവും. കരീബിയൻ ദ്വീപിലെ മരച്ചില്ലികളിൽ രാപ്പാർക്കം പോവുകയായിരിക്കും, പിന്നെ വരുമുള്ളൂ. ഒരുത്തം പറഞ്ഞു ദൈവത്തെ പുച്ഛിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു മീറ്റിങ്ങിൽ കുട്ടി ചോദിച്ചത്രേ, നിങ്ങളുടെ പഠിച്ചവൻ ഇങ്ങനെ എതിർത്ത് പറഞ്ഞ് നടക്കുന്നതിൻ്റെ ഇടയിൽ പഠിച്ചവൻ പറയാന്നിരിക്കട്ടെ നിങ്ങൾക്ക് സ്വർഗം തരാന്ന്, അത് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനത്തെ ആളുകൾ ദിവ്യപുരുഷന്മാരാക്കാൻ വേണമെങ്കിൽ ആ നമ്പറുകൾ നിങ്ങൾക്ക് വേറെയും കിട്ടിയേക്കാം. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അതിമനോഹരമായ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്ന ലോകസമൂഹത്തിനിടയിൽ നിങ്ങളുടെ ഈ ചെപ്പിടി വെന്തി കൊണ്ടൊന്നും ഒന്നും ആകാൻ പോകുന്നില്ല എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാരെങ്കിലും പറഞ്ഞാൽ എന്താണ്? ബഷീർ പറഞ്ഞാൽ ബഷീർ വർഗീയ വാദി. ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ട്, സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ പിന്തിരിപ്പ്. എന്നാലോ സമുദായത്തെ തള്ളിപ്പറയുകയും താൻ ദൈവത്തെ ബഹുമാനിക്കാത്തവനാണ്, എനിക്ക് സ്വർഗം ഇഷ്ടമല്ല, നരകമാണ് വേണ്ടതെന്ന് പറയുന്നവൻ ബുദ്ധിജീവി. അതൊക്കെ അതുകേട്ട് നടക്കട്ടെ, പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ പറയുന്നത് നമുക്കൊരു ഉൾക്കരുത്തുണ്ട്. ആ ഉൾക്കരുത്ത് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട തങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ മഹിതമായൊരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൻ്റെ സന്ദേശമാകട്ടെ മാനവ മൈത്രിയാണ്. സങ്കടപ്പെടുന്നവൻ്റെ സങ്കടം പരിഹരിക്കുവാൻ വേണ്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയത്ത് രോഗിയെ കാണാൻ പോയാൽ വൈകുന്നേരം പോയാൽ നേരം പോരുന്നവരെ 70,000 മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയത്ത് രാത്രി ആണ് രോഗിയെ കാണാൻ പോകുന്നെങ്കിൽ പുലരും വരെ 70,000 മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് അത് ഹിന്ദുവിൻ്റെയോ മുസ്ലിംമാൻ്റെയോ മറ്റ് ജാതിക്കാരുടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ആ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ കരുത്തിൽ നിൽക്കുന്ന ഒരു സമുദായത്തിന് നേരെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് ബാധ്യത? ഇതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശം. തങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മഹിതമായ പാരമ്പര്യം ഇതാണ്, ഇസ്ലാമിൻ്റെ പ്രോജ്വലമായ മുഖം ഇതാണ്. അതല്ലാതെ ചോര കൊണ്ട് നേരിടാമെന്ന് വിചാരിക്കരുത്. ചോര കൊണ്ട് ചോരയെ ശുദ്ധീകരിക്കാൻ ഒക്കില്ല, ചോരയുടെ പാടുകൾ ചോര കൊണ്ട് കഴുകി കളയാൻ ഒക്കില്ല, ശുദ്ധമായ വെള്ളം കൊണ്ട് മാത്രമേ ആ പാടുകൾ കഴുകി കളയാൻ ഒക്കുള്ളൂ. ആ ശുദ്ധമായ വെള്ള ആ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാലഘട്ടത്തിന് ആവശ്യമതാണ്, അത് കൊടുക്കാൻ ആർക്കും സാധിക്കും? മുസ്ലിം ലീഗിനെ പോലെ നല്ല നീയത്തുള്ള പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഈ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയൂ എന്നൊരു യാഥാർത്ഥ്യം.